ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള എരുമേലിയിലെ വില ഏകീകരണം വൈകിപ്പിക്കാൻ നീക്കം നടക്കുന്നു. വില ഏകീകരണം ഈ വർഷം നടപ്പാക്കരുതെന്ന് എരുമേലി ജമാഅത്ത് ആവശ്യപ്പെട്ടു. അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, ഈ വില ഏകീകരണവുമായി ബന്ധപ്പെട്ട് എരുമേലി ജമാഅത്ത് മുന്നോട്ട് വെച്ച നിലപാട്, അതിൽ അയ്യപ്പ സേവാ സമാജം എന്തു മറുപടിയാണ് കൊടുത്തത്? ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള എരുമേലിയിലെ വില ഏകീകരണം വൈകിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. വില ഏകീകരണം ഈ വർഷം നടപ്പാക്കരുത് എന്നാണ് എരുമേലി ജമാഅത്തിൻ്റെ ആവശ്യം. അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജവും അറിയിച്ചിട്ടുണ്ട്. വില ഏകീകരണം നടപ്പാക്കാൻ വൈകിപ്പിക്കണം എന്നുള്ളതാണ് എരുമേലിയിലെ ജമാഅത്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാകുന്നു. മിഥുൻ അയ്യപ്പൻ ഉണ്ട്. മിഥുൻ, വിവരങ്ങൾ. ലക്ഷ്മി, ഏറെ കാലമായി ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന ഒന്നാണ് പ്രധാന കവാടമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായിട്ടുള്ള എരുമേലി ക്ഷേത്രത്തിലും അതിൻ്റെ പരിസരത്തുമുള്ള അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്നുള്ളത്. പ്രധാനമായും പേട്ടത്തുള്ളൽ വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വിവിധ വസ്തുക്കളുണ്ട്. ശരക്കോല്, കച്ച, അതുപോലെ തന്നെ ഗദ, അതുപോലെ വാൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. ഈ വസ്തുക്കൾക്കെല്ലാം അമിത വിലയാണ് ഈടാക്കിയിരുന്നത്. തോന്നുംപടിയാണ് ഓരോ വ്യാപാരികളും തങ്ങൾക്ക് മുമ്പിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്ന് തോന്നുംപടിയാണ് ഭീമമായ തുക ഈടാക്കിയിരുന്നത്. ഇതിനൊരു അറുതി വരുത്തണമെന്നുള്ള ആവശ്യം ഹൈന്ദവ സംഘടനകൾ നിരന്തരം ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന ഈ വിഷയം ഇന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഈ അവസാനമായി നടന്ന അവലോകന യോഗത്തിൻ്റെ മുന്നോടിയായി എരുമേലിയിൽ നടന്ന അവലോകന യോഗത്തിൽ അംഗീകരിച്ചിരുന്നു. അതിനുവേണ്ടി കോട്ടയം ആർ ഡി ഒയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. കോട്ടയം ആർ ഡി ഒ ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിച്ച് തീരുമാനമെടുക്കണമെന്നായിരുന്നു മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഈ യോഗത്തിൽ എരുമേലി ജമാഅത്ത് ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന് എരുമേലി ജമാഅത്ത് വ്യക്തമാക്കുന്ന കാരണം എന്ന് പറയുന്നത്, എരുമേലി ജമാഅത്തിൻ്റെ കീഴിലാണ് എരുമേലിയിലെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്, അവരുടെ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഒരു വർഷത്തെ കച്ചവടങ്ങൾക്ക് വേണ്ടി ലേലം പോയി കഴിഞ്ഞിരുന്നു വ്യാപാരികൾക്ക്. ഈ വ്യാപാരികൾക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി ഈ നിലവിൽ വിറ്റിരുന്ന വില അനുസരിച്ചായിരുന്നു വില കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ വില ഏകീകരണം നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് എരുമേലി ജമാഅത്ത് ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം നടപ്പാക്കാതെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് എരുമേലി ജമാഅത്തിൻ്റെ പ്രതിനിധി ആർഡിയോ വിളിച്ച യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം വില ഏകീകരിക്കണമെന്നുള്ള വർഷങ്ങളായുള്ള അയ്യപ്പന്മാരുടെ ആവശ്യം അംഗീകരിക്കാതെ യോഗം പിരിയുകയാണ് ഉണ്ടായത്. ഇനി അടുത്ത യോഗം നടക്കുന്നത് നാളെയാണ്. നാളെ നടക്കുന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.